Shlomulek Maria Malias Taibuzo. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ വാത്സല്യ മാതാവായ പരിശുദ്ധ കന്യക മറിയം അമ്മയുടെ ശൂനോയോ പെരുന്നാളിലേക്കുള്ള നമ്മുടെ യാത്രയാണല്ലോ പരിശുദ്ധ ശൂനോയോ നോമ്പ്. നോമ്പിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ വാത്സല്യ മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാം. ഈ ഒരു 15 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ജീവിതവും അതിനുശേഷം സ്വർഗീയ സന്നിധിയിലേക്ക് പറുദീസായുടെ അനുഭവത്തിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രൻ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹനീയ രംഗം വരെയുള്ള ചരിത്ര സംഭവങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒത്തിരി രേഖകളുടെ ഒരു സമാഹരണവും ഒന്നും പരിശുദ്ധ അമ്മയുടെ അന്ത്യനാളുകളെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ലഭ്യമായ പരിമിതമായ അറിവുകൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാം ദിവസമായ ഇന്ന് പരിശുദ്ധ ദൈവമാതാവും ആദിമ സഭയും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആദിമ സഭയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സംഭാവനകൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതം എപ്രകാരമായിരുന്നുവെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. യേശു തമ്പുരാൻ്റെ അനുയായി സംഘം, യേശു തമ്പുരാൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ സംപൂജ്യ മാതാവായി വിശുദ്ധ മറിയാമിനെ ബഹുമാനിക്കുകയാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അപ്പോസ്തോലന്മാരും മറ്റും പരിശുദ്ധ അമ്മയുടെ ഉപദേശവും പ്രാർത്ഥനാ സഹായവും തേടുക പതിവായിരുന്നു. പരിശുദ്ധ കന്യക മറിയം അമ്മയുടെ സവിധത്തിൽ അനുദിനം വന്നു ചേർന്നുകൊണ്ടിരുന്ന സ്ത്രീകളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ പരിശുദ്ധ അമ്മ എന്നും ശ്രമിച്ചിരുന്നു. നിത്യകന്യകാത്വം അനുകരണയോഗ്യമായ ഒരു ക്രൈസ്തവ ആദർശമായി സഭ അംഗീകരിച്ചത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രചോദനം കൊണ്ടാണ് എന്ന് ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. പരിശുദ്ധ മറിയാമിൻ്റെ ജീവിതധർമ്മം യേശുവിൻ്റെ ദിവ്യ ശരീരത്തെ സൂക്ഷിച്ച് പോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ വലിയ ശുശ്രൂഷയുടെയും ആ വലിയ കർമ്മത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും അടയാളമാണ് യേശു തമ്പുരാൻ അമ്മയ്ക്ക് നൽകുന്ന വലിയ ബഹുമാനവും സ്നേഹവും എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ മാതാവായ മറിയാം ക്രിസ്തുവിൻ്റെ സൂക്ഷ്മ ശരീരമായ സഭയുടെയും മാതാവാണ്. യെരുശലേമിൽ നവോദയം ചെയ്ത തിരുസഭയെ പോഷിപ്പിക്കുക എന്ന ദൗത്യം മറിയാം നിരന്തരമായും എല്ലാ കാലത്തും ചെയ്തിരുന്നു. ദൈവപുത്രനെ ശൈശവാവസ്ഥയിൽ ഉത്തരവാദിത്വത്തോടും നിഷ്ഠയോടും സ്നേഹത്തോടും കൂടി എങ്ങനെ പരിശുദ്ധ അമ്മ സംരക്ഷിക്കുവോ, അത്തരത്തിൽ തന്നെ ആദിമ സഭയെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു പോന്നു. പരിശുദ്ധ കന്യക മറിയം അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത് പോലെയുള്ള ഒരു ബഹുമതിയും അംഗീകാരവും സഭയിൽ മറ്റാർക്കും ഇന്നുവരെ ലഭിച്ചതായി തോന്നുന്നില്ല. സഭാചരിത്രകാരന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മാർ യോസേബിയോസിൻ്റെ ക്രോണോഗ്രാഫിയ എന്ന ഗ്രന്ഥത്തിലെ ഒരു പരാമർശം ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. പെന്തക്കോസ്തി ദിവസം സഹിയോൻ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവാസം ലഭിച്ച സ്ലീഹന്മാർ അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച, വിശുദ്ധീകൃതമായ ആ പവിത്ര ഭവനത്തെ ആദ്യ ക്രിസ്തീയ ദേവാലയമായി പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയം ക്രിസ്തുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന കെംദ പള്ളിയുടെ സമീപമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ചൊവ്വാഴ്ച സ്ലീഹന്മാർ മദ്ബഹായുടെയും തബലയിത്തായുടെയും കൂതാശകൾ നിർവഹിക്കുകയും ബുധനാഴ്ച കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് സ്ലീഹ ഈ ദേവാലയത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു എന്ന് സഭാചരിത്രകാരന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മാർ യൗസേബിയോസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ ആദിമ കാലഘട്ടത്തിൽ സഭയുടെ നിർമ്മിതിക്കും സഭയെ ശുശ്രൂഷിക്കുവാനും സമയം കണ്ടെത്തി. സഭയുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാനും സഭയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും പരിശുദ്ധ അമ്മ എല്ലാ കാലത്തും ശ്രമിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രവർത്തനത്തിനും കാവലായി കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. വേദലഹേമീ മൂട്.
നിന്ന്.